മുകളിലാണ് സൂര്യൻ. ഭയങ്കരമായ ചൂടായിരിക്കും. അന്നത്തെ ചൂടിന്റെ ശക്തി കൊണ്ട് ആളുകൾ വിയർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കും. വിയർപ്പിന്റെ അംശ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ സൂറത്തുൽ ബക്രയും ആലു ഇംറാന്റെയും ആളുകൾക്ക് അന്നഹുമാ ഗമാമത്താൻ, അത് ഗമാമത്തായി വരും, മേഘമായി വരും. മേഘമായി വരിക എന്ന് പറഞ്ഞാൽ അത് തണലായി വരും എന്നർത്ഥം. അതൊരു വലിയ സംഭവമാണ്. ഇങ്ങനെ തണലായി വരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ആ പ്രത്യേകത വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കണം. വളരെ വലുതാണ്. നമുക്ക് ഒരിക്കലും ഒരു തണൽ ആലോചിക്കുക, ഒരു മരുഭൂമിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു തരം തണലും ഇല്ലാത്ത ഒരു മരുഭൂമി. നമ്മൾ ആഗ്രഹിച്ചു പോകും. ചെറിയൊരു വൃക്ഷത്തിൻ്റെ തണൽ കിട്ടിയാൽ തന്നെ അവിടെ കുറേ നേരം നിന്ന് നോക്കും. അങ്ങനത്തെ ഉള്ള ഒരു സമയവും സന്ദർഭവുമാണ് ഖിയാമത്ത് നാൾ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ. ആ ദിവസം നമുക്ക് തണൽ കിട്ടും ഈ സൂറത്തുൽ ബഖറ കൊണ്ട്, സൂറത്ത് ആലു ഇംറാൻ കൊണ്ട്. വീണ്ടും നബി പറഞ്ഞു, സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതണം. ഫഇന്ന അഖ്ദഹാ ബറക, അതിനെ ഓതുക, സ്വീകരിക്കുക എന്നത് ബർക്കത്താണ്, വലിയ ബർക്കത്താണ്. അതിൻ്റെ വലിപ്പം നമുക്ക് പറയാൻ കഴിയില്ല, വലിയ ബർക്കത്താണ്. തെർക്കുഹ ഹസറ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ഓതാതെ പഠിക്കാതെ ഒഴിവാക്കി പോകുക എന്ന് പറഞ്ഞാലോ അത് സങ്കടമാണ്, ദുഃഖമാണ്, സങ്കടകരമായ അനുഭവമാണ്. എന്നിട്ടൊരു വാചകം, വലാ തസ്തതീഉഹ അൽ ബതല. ബതല എന്ന് പറഞ്ഞാൽ മാരണം ചെയ്യുന്നവരാണ്, മാരണം ചെയ്യുന്നവർ, സിഹർ ചെയ്യുന്നവർ, അങ്ങനത്തെ അസ്മാഇന്റെ പണിയൊക്കെ എടുക്കുന്ന ആളുകൾ, അവരാണ് ബത്തല. ആ ആളുകൾക്ക് അത് വായിക്കാൻ കഴിയില്ല. സൂറത്തുൽ ബഖറ അവർക്ക് പഠിക്കാനും വായിക്കാനും ഒന്നും കഴിയില്ല. കാരണം അത്ര ശക്തിയുണ്ട് എന്തിന്? സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയ്ക്ക് പ്രത്യേകിച്ച് ആയത്തുൽ സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയന് ആ രൂപത്തിലുള്ള ശക്തിയുണ്ട്. അത് ആർക്കും ഓതാം, പക്ഷേ ഇവർക്കത് ഓതാൻ കഴിയില്ല. ഇവർക്കത് പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല എന്നർത്ഥം. ഇത് വലിയ ഒരു സംഭവമാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, യുഅ്താ ബിൽ ഖുർആൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ കൊണ്ടുവരപ്പെടും. വ അഹ്ലുഹു അല്ലദീന കാനൂ യഅമലൂന ബിഹി, അതുപോലെ തന്നെ അതിൻ്റെ ആളുകളെയും കൊണ്ടുവരും. ഖുർആൻ കൊണ്ട് ഖുർആൻ ഓതുകയും ഖുർആൻ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയും കൊണ്ടുവരും. അങ്ങനെ ഖുർആൻ വന്നാൽ തഖ്ദുമുഹു സൂറത്തുൽ ബഖറ വാലു ഇംറാൻ, മുമ്പിലുണ്ടാവുക ബക്രയും ആലു ഇംറാനും ആയിരിക്കും. ഏറ്റവും മുമ്പിലുണ്ടാവുക ബക്രയും ആലു ഇംറാനുമായിരിക്കും. എന്ന് വെച്ചാൽ അത്ര പ്രാധാന്യമാണ് ഈ ബക്രക്കും ആലു ഇംറാനും ഉള്ളത് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തജാലു ബുയൂതകും മഖാബിറ, ഇന്ന ഷൈത്താന യൻഫറു മിനൽ ബൈത് അല്ലദി തഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്, ഖബറുകളൊക്കെ അറിഞ്ഞാൽ നിസ്കരിക്കാതിരിക്കരുത് അവിടെ എന്നർത്ഥം. ഖബറിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാതിരിക്കരുത്. പള്ളി പോയേ നിസ്കരിക്കൂന്നുണ്ടായിരുന്നു, സുന്നത്തൊക്കെ വീട്ടിൽ നിസ്കരിക്കണം. അതേമാതിരി ഖുർആൻ ഓതാതിരിക്കരുത്, ഖബറിൽ ഖുർആനല്ല. അപ്പോൾ നിങ്ങളെ വീടിൽ എന്ത് വേണം? ഖുർആൻ വേണം. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഷൈത്താന യൻഫറു മിനൽ ബൈത് അല്ലദീ തഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് ഷൈത്താൻ വിരണ്ടോടും എന്ന്, വിരണ്ടോടും. വേറെ ചില ഹദീസുകളിൽ കാണാം, മൂന്ന് നാല് ഒരു പ്രാവശ്യം സൂറത്തുൽ ബഖറ ഓതിയാൽ മൂന്ന് നാല് ദിവസത്തിന് പിന്നെ പിശാച് ആ വീട്ടിലേക്ക് വരൂല എന്ന്. അത്ര ശക്തിയുള്ള ഒന്നാണെന്ത് സൂറത്തുൽ ബഖറ. ഒരുപാട് ഹദീസുകൾ സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് നമ്മൾ വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ വചനങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ഒരാൾ ഒരു രാത്രി പാരായണം ചെയ്താൽ അയാൾക്കത് മതി. കഫത എത്രയെന്ന് ചോദിച്ചാൽ ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഹദീസുകൾ പറയുന്നുണ്ട്, അവയാൾക്ക് മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ഖിയാമുല്ലൈലിൽ പോലും അത് മതി എന്നാണ്. ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അത് ഓതിയാൽ ഒരുപാട് നിങ്ങൾ ഓതുന്നതിന് പകരമായി അത് മതി എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അവസാനത്തെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ആമന റസൂലു ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ,
അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും പാരായണം ചെയ്യുകയും ഒക്കെ വേണം. ഇതാണ് സൂറത്തുൽ ബഖറയുടെ ഈ വിശേഷണങ്ങളും നാമങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ വിഷയം എന്താണ്? സൂറത്തുൽ ബഖറയുടെ ഉള്ളടക്കം എന്നതാണ്. സൂറത്തുൽ ബഖറയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ ബഖറ മദനിയയാണ്. മദനിയ മക്കിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതിനാണ് എന്ത് പറയുന്നത്? മദനിയ എന്ന് പറയുന്നത്. മാത്രമല്ല ആദ്യമായി ഹിജ്റക്ക് ശേഷം ആദ്യമായി അവതരിച്ച സൂറത്താണെന്ത്? ബഖറ. ആദ്യമായി അവതരിച്ച ഹിജ്റക്ക് ശേഷം ആദ്യമായി അവതരിച്ച സൂറത്താണ്. ഏകദേശം 9 വർഷങ്ങളെ കൊണ്ടാണ് സൂറത്തുൽ ബഖറ തീർന്നത്, അവതരിച്ചു തീർന്നത്. ഒറ്റ സമയത്ത് അവതരിച്ചതല്ല, 9 വർഷം കൊണ്ടാണ് 286 ആയത്തുകളുള്ള ഈ സൂറത്തുൽ ബഖറ അവതരിച്ചത് എന്നർത്ഥം. സൂറത്തുൽ ബഖറ നമുക്കുണ്ടെങ്കിൽ, അത് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് ഹിഫ്ളാക്കാൻ മനഃപ്പാഠമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപത്തിലുള്ള ഭയവും പിന്നെ നമുക്കുണ്ടാകണ്ടേയില്ല. സൂറത്തുൽ ബഖറ മനസ്സിലുള്ള നെഞ്ചകത്തുള്ള ഒരാൾ പിന്നെ പേടിക്കേ വേണ്ട, ഒരു പേടിയും വരില്ല അയാൾക്ക്. അപ്പോൾ പേടിയും പ്രയാസവും ഒക്കെ ഉള്ള ആളുകളോട് നമ്മൾ പറയാം സൂറത്തുൽ ബഖറ പഠിക്കാൻ പറയാം. സൂറത്തുൽ ബഖറ അകത്തുണ്ടെങ്കിൽ പിന്നെ യാതൊരു പേടി ഉണ്ടാവില്ല. കാരണം സൂറത്തുൽ ബഖറ ഉള്ള സ്ഥലത്ത് ശൈത്താൻ വിരണ്ടോടും എന്നാണ് പറഞ്ഞത്, പാരായണം ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം അതിങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അതിനത്രമാത്രം ആ ഒരു പ്രാധാന്യവും ആ രൂപവും നമ്മൾ കാണണം, നമുക്ക് കാണാൻ സാധിക്കണം എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ കാണാം, ലാ യദ്ഖുലുഹു ശൈത്താനു സലാസത അയ്യാം. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ 3 ദിവസത്തിന് ശൈത്താൻ വരില്ല, 3 ദിവസത്തിന് ശൈത്താൻ വരില്ല. അതതിൻ്റെ ഒരു പ്രാധാന്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയ്ക്ക് ഭയങ്കര പ്രാധാന്യം നൽകിയിരുന്നു. നബിക്ക് ഭയങ്കര പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് യുദ്ധങ്ങളിലൊക്കെ ഭയങ്കര പ്രയാസം വരുന്ന സമയത്ത് നബി വിളിച്ചു ചോദിക്കുമായിരുന്നു, അയ്ന അസ്ഹാബുൽ ബഖറ, അയ്ന അസ്ഹാബുൽ ബഖറ, എവിടെ പോയി ബഖറക്കാർ? എന്താ ബഖറക്കാർ എന്ന് പറഞ്ഞാൽ? അൽ ബഖറ വായിച്ചവർ, അത് പഠിച്ചവർ, അത് ഹിഫ്ലാക്കിയവർ, അത് മനസ്സിലാക്കിയവർ, അതുകൊണ്ട് അമല് ചെയ്തവർ, പ്രവർത്തിച്ചവർ, അതാണെന്ത്? ബഖറക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ബഖറക്കാരെ ബഹുമാനിച്ചിരുന്നു എന്നർത്ഥം. എവിടെ പോയി ബഖറക്കാർ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ആലോചിച്ച് നോക്കൂ, വലിയൊരു സംഭവം. എവിടെ ബഖറക്കാർ എന്ന് ചോദിച്ചാൽ വരാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ബഖറക്കാരുണ്ടായിരുന്നു. എവിടെ ഇന്ന പാട്ട് പഠിച്ചവർ അല്ലെങ്കിൽ ഇന്ന രീതി പഠിച്ചവർ എന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വരാനുണ്ടാവും. പക്ഷേ അയ്ന അസ്ഹാബുൽ ബഖറ എന്ന് ഇന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന് വരാൻ ആൾ വളരെ കുറവായിരിക്കും. മറ്റ് പലതും പഠിച്ചിട്ടുണ്ടാവും, സമൂഹം പലതും പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും പഠിക്കാതിരിക്കുന്നത് മോശമാണ് എന്ന് കരുതുന്നുണ്ടാവും. പക്ഷേ ബഖറക്കാരില്ല. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പരാജയം എന്ന് തോന്നിപ്പോവുകയാണ്. ഈ സൂറത്തുൽ ബഖറയുടെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം, മനുഷ്യനോട് സൂറത്തുൽ ബഖറ പറയുകയാണ്, അൻത മസ്ഊലുൻ അനിൽ അർദ്, മുസ്ലിമേ നീയാണ് ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവൻ നീയാണ്. അതാണ് സൂറത്തുൽ ബഖറ പഠിപ്പിക്കുന്ന പ്രമേയം. മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ത് എന്നാണ് സൂറത്തുൽ ബഖറ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശിഷ്യ മുസ്ലിങ്ങളോട് പറയുന്നു, മുസ്ലിമീങ്ങളെ, നിങ്ങളാണ് ഭൂമിയുടെ ഉത്തരവാദിത്തമുള്ളവർ. ഭൂമിയുടെ ഉത്തരവാദിത്തമുള്ളവർ നിങ്ങളാണ് എന്നതാണ് സൂറത്തുൽ ബഖറ നമ്മളോട് പറയുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. അത് നമുക്കിങ്ങനെ സൂറത്തുൽ ബഖറയിലൂടെ ഒന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം പറഞ്ഞു, ഫാത്തിഹ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഫാത്തിഹ ഖുർആനിൻ്റെ രത്ന ചുരുക്കമാണ്. മനുഷ്യൻ മുസ്ലിം അവൻ്റെ മാർഗരേഖ, ജീവിതരേഖ ഫാത്തിഹ വരച്ചു കാട്ടിയിട്ടുണ്ട് എന്ന്.
ഇവിടെ നമുക്കറിയാം സൂറത്തുൽ ബഖറ മദീനയിൽ അവതരിച്ച ആദ്യത്തെ സൂറത്ത് എന്ന നിലക്ക് 9 വർഷങ്ങളെ കൊണ്ട് മദീന കാലഘട്ടം മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മക്ക കാലഘട്ടം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർബലതയുടെ കാലഘട്ടമായിരുന്നു. പട്ടിണിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭയവും സംരക്ഷിക്കാൻ ആളില്ലാത്ത ഈ രൂപത്തിലുള്ള ദുർബലതയുടെ കാലഘട്ടമായി. മദീന കാലഘട്ടമാകട്ടെ, അവയിൽ നിന്ന് ഒരു ചെറിയ മോചനം കിട്ടി ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ പടുത്തുയർത്തുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറയുടെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യം മുസ്ലിം സമുദായത്തെ വളർത്തേണ്ടത് എപ്രകാരമാണ്, മുസ്ലിം സമുദായം വളരേണ്ടത് എപ്രകാരമാണ് എന്ന് കൃത്യമായി കിട്ടും. അത് സൂറത്തുൽ ബഖറയുടെ മാത്രം പ്രത്യേകതയാണ്. എങ്ങനെയാണ് മുസ്ലിം സമൂഹം 9 വർഷങ്ങളെ കൊണ്ട് സൂറത്തുൽ ബഖറ അവതരിപ്പിച്ചെങ്കിൽ ആ 9 വർഷങ്ങളിലൂടെ ദുർബലരായി കിടന്നിരുന്ന ഒരു സമൂഹത്തെ പിന്നീട് ആ ദുർബലതയിൽ നിന്ന് പുറത്തേക്ക് വന്ന പുരോഗതിയിലേക്ക് വന്ന സമൂഹത്തെ എങ്ങനെ വളർത്താം, എങ്ങനെ വളർത്തണം എന്ന് പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ബഖറ ചെയ്യുന്നത്. ഈ സൂറത്തുൽ ബഖറയെ നമുക്ക് 3 ഭാഗങ്ങളാക്കി വേർതിരിക്കാൻ കഴിയും. 1-ാമത്തേത് ആമുഖമാണ്. സൂറത്തുൽ ബഖറയുടെ ആമുഖം, ആ ആമുഖത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. 1-ാമത്തെ വചനം മുതൽ 20-ാമത്തെ വചനം വരെ ആ ആമുഖമാണ് സൂറത്തുൽ ബഖറ. ആമുഖം ഏതൊരു വിഷയത്തിനും ഒരു ആമുഖമുണ്ടാകും. ആ ആമുഖമാണ് 1-ാമത്തെ വചനം മുതൽ 20-ാമത്തെ വചനം വരെ ഉള്ളത്. പിന്നീട് സൂറത്തുൽ ബഖറക്ക് 2 ഭാഗമുണ്ട്. 1-ാമത്തേത് ആമുഖം, പിന്നീട് 2 ഭാഗങ്ങൾ. അതിലെ 2-ാമത്തെ ഭാഗം യഥാർത്ഥത്തിൽ ഒരുപാട് തലമുറകളെക്കുറിച്ചുള്ള പഠനമാണ്. അത് നമുക്ക് 21-ാമത്തെ വചനം മുതൽ 123-ാമത്തെ വചനം വരെയുള്ള ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും 3 ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രം വിശദീകരിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. 3 ചരിത്രങ്ങൾ. 1-ാമത്തേത് ആദമിന്റെ ചരിത്രം, 2-ാമത്തേത് ബനു ഇസ്രായേലിന്റെ ചരിത്രം, 3-ാമത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഈ 3 ചരിത്രവും വിശദീകരിക്കുന്നിടത്ത് വലിയ പ്രത്യേകതയുമുണ്ട്. അത് നമ്മൾ അതിലൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഈ സൂറത്ത് മുഖദ്ദിമ, ആമുഖം, മുഖപുര എന്ന് പറയുന്ന 1 മുതൽ 20 വരെയുള്ള ആയത്തുകൾ, അലിഫ് ലാം മീം എന്ന് തുടങ്ങുന്ന 1 മുതൽ 20 വരെയുള്ള ആയത്തുകളിലെ ആദ്യത്തെ 5 ആയത്തുകൾ വിശ്വാസികളെ കുറിച്ച് പറയുന്നതാണ്. ദാലിക്കൽ കിതാബുൽ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് ആരാണ് മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുന്നത്, ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ഞാൻ ഈ ഖുർആൻ, ഒന്നുകിൽ നിങ്ങൾ ഖുർആൻ കയ്യിൽ വെക്കണം അല്ലെങ്കിൽ ഖുർആൻ നോക്കി വരണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഒന്നുകിൽ ഈ ക്ലാസ്സിൻ്റെ ഉപകാരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഒന്നുകിൽ ഇതിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി ഈ ആയത്തുകൾ ഒന്നൊരു നോട്ട് ചെയ്ത് ഈ ആയത്തുകൾ അതേ രൂപത്തിൽ ഒന്ന് വായിച്ചു നോക്കണം. എന്നാലേ അതിൻ്റെ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതാണ് സിഫാത്ത്, മുത്തഖീങ്ങളുടെ സിഫാത്തുകളാണ് 1 മുതൽ 5 വരെയുള്ള ആയത്തിൽ പറഞ്ഞത്. പിന്നെയുള്ള 2 ആയത്തുകളിൽ കുഫ്ഫാറുകളുടെ സിഫത്തുകളാണ്. ആരാണ് കുഫ്ഫാറുകൾ? ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അതാണ് തുടർന്നുള്ള 2 ആയത്തുകളിൽ 6-ാമത്തെയും 7-ാമത്തെയും വചനത്തിൽ വിശദീകരിച്ചത്. അത് എന്താണ് കുഫ്ഫാറുകൾ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനിയുള്ളത് 3-ാമത്തെ ഭാഗം, ആമുഖത്തിലെ 3-ാമത്തെ ഭാഗം മുനാഫിക്കുകളെ കുറിച്ചാണ്. മുനാഫിക്കുകൾ ആരാകുന്നു എന്ന് പറഞ്ഞ് ആ ഭാഗമാണ് തുടർന്ന് 8 മുതൽ
20 വരെയുള്ള